ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. എൻ്റെ പല്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഒന്നുകൂടെ ചെറുതായിട്ടില്ലേ? അവിടെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് പല്ല് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കോലത്തിൽ വന്നത് കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡിലും പല്ല് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പെർമനൻ്റ് ആയിട്ട് പല്ല് ഫിക്സ് ചെയ്യും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ എല്ലാ വീട്ടിലും വയ്ക്കുന്ന സംഭവമാണ് സാമ്പാർ, അല്ലേ? പക്ഷേ ഓരോ വീട്ടിലും വയ്ക്കുന്ന സാമ്പാറിന് ഓരോ രുചിയായിരിക്കും, പല തരത്തിലായിരിക്കും. വെറൈറ്റീസ് ഓഫ് സാമ്പാറുകളുണ്ട്. നമ്മൾ വറുത്തരച്ച സാമ്പാറുണ്ട്, പൊടിയിട്ട് വയ്ക്കുന്ന സാമ്പാറുണ്ട്, അല്ലേ? പിന്നെ വെജിറ്റബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് പല വെജിറ്റബിൾസ് ഇട്ടിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാർ കൂടി ഇട്ടിട്ടുള്ള ഒരു സാദാ സാമ്പാർ, സിമ്പിൾ സാമ്പാർ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കാണാം. എൻ്റെ ദിവ്യ സ്റ്റൈൽ ഓഫ് പൊടി സാമ്പാർ, പൊടി സാമ്പാർ നമുക്ക് കണക്ക് വരാം കേട്ടോ. സാമ്പാറിന് നമ്മൾ ആദ്യം പരിപ്പൊക്കെ നല്ലോണം കഴുകി വൃത്തിയായി കുതിർത്ത് വെച്ചിരുന്നു. അത് കുക്കറിലേക്ക് ഇടാണ് കേട്ടോ. ഇനി വെജിറ്റബിൾസ് ഇടാം. സവാള, ഇടത്തരം സവാള ഒരു 3 എടുത്തിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങ്, 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളൻകിഴങ്ങ്. ഇതിലേക്ക് നമ്മൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. മുളക് ഞാനിതിൽ കീറിയിടുന്നില്ല. മുളക് തേങ്ങയുടെ കൂടെ അരക്കാണ്, പച്ചമുളകാണ് ഇടുന്നത്. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിന് മുകളിൽ തൂവി കൊടുക്കാം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത് മാത്രമേ ഇടുന്നുള്ളൂ, മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, അത് അരപ്പിലാണ് ചേർക്കുന്നത്. നമുക്ക് എരിവ് അധികം വേണ്ടാത്ത കാരണമാണ് അങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് കീറിയോ ഒക്കെ ചെയ്യാം, അവരവരുടെ ഇഷ്ടമാണത്. ഇനി നമുക്ക് ഈ കുക്കർ ഗ്യാസിൽ വയ്ക്കാം. ഇനി നമ്മൾ പച്ചക്കറിയൊക്കെ വേവിച്ച് കഴിഞ്ഞു, കുക്കർ തുറക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. ഈ സമയത്താണ് നമ്മൾ പുളി ചേർക്കേണ്ടത്. ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അത് നന്നായി നമ്മൾ കുതിർത്തെടുത്തിട്ട് ആ പുളി വെള്ളം എന്ന പോലെ നമ്മൾ ഞെരടി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തെടുത്തിട്ട് ആ പുളി വെള്ളം നമ്മളൊന്ന് അരിച്ചൊഴിക്കുകയാണ്. എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിച്ച് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇനി ആ പുളി വെള്ളം നല്ലപോലെ തിളക്കണം. പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ഇടാണ്. നമ്മൾ പൊടി സാമ്പാറാണല്ലോ വയ്ക്കുന്നത്, അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഇടാണ്. അത്യാവശ്യം ഒരു 2-3 സ്പൂൺ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. എത്ര കൂടുതൽ ഇടണം, എത്ര കുറവ് ഇടണം. ഒരുപാട് സാമ്പാർ പൊടിയുടെ കുത്ത് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതിയാവും. അല്ല, നല്ലപോലെ സാമ്പാർ പൊടിയുടെ ആ ഒരു മണമൊക്കെ ധാരാളം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ഇടാം. ഞാനിവിടെ ഒരു പാകത്തിനാണ് ഇട്ടിരിക്കുന്നത്. കഷ്ടി ഒരു 3 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതധികം കുത്തൊന്നുമില്ല, പാകമാണത്. ആ ഒരു അളവിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി അരപ്പ് ചേർക്കേണ്ട സമയമാണ്. തേങ്ങയും പച്ചമുളകും കൂട്ടി അരച്ചതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല അതിൽ. തേങ്ങയും പച്ചമുളകും മാത്രം കൂട്ടി അരച്ചതാണ്. അത് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക.
തേങ്ങ ചേർത്താൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പൊടി സാമ്പാർ ഇത്രയേ ഉള്ളൂ ഇതിൽ പണി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് വറവിടാം. ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്. ഒരൽപ്പം ഉലുവ. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. ഇനി വറ്റൽമുളക് കൂടി ചേർക്കുക. താളിപ്പിന് ഇത്രയും സാധനങ്ങൾ മതി. ഇനി നമ്മൾ ഇത് സാമ്പാറിലേക്ക് ഒഴിക്കാൻ പോവാണ്. അങ്ങനെ ദിവ്യ സ്റ്റൈൽ പൊടി സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് കൂട്ടി ചോറുണ്ണാൻ പോവാണ്. ഇനി നമുക്ക് വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കണം, അത് പിന്നെ. ഇപ്പോൾ ഈ സാമ്പാർ കൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ, പുതിയ വീഡിയോസുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.